തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് നയൻതാര. മലയാളത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച നയൻതാര ഇന്ന് തെന്നിന്ത്യയിലെ മിന്നും താരമാണ്. സത്യൻ അന്തിക്കാടിന്റെ മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെയാണ് നയൻതാര കരിയർ ആരംഭിക്കുന്നത്. ഗ്ലാമറസ് വേഷത്തിലൂടെ തമിഴിലേക്ക് പ്രവേശിച്ച നടി തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. തന്റെ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാകാൻ തുടങ്ങിയതോടെ നടിയുടെ താരമൂല്യവും കൂടി. സൂപ്പർ താരങ്ങളെക്കാൾ പ്രതിഫലം വാങ്ങിക്കുന്ന അപൂർവം നടിമാരിൽ ഒരാളാണ് നയൻതാര. തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരുടെ പട്ടികയിൽ ഒന്നാമതാണ് ഇന്ന് നയൻതാര. ഇപ്പോഴത്തെ താരം പ്രതിഫലം ഇരട്ടിയായി ഉയർത്തി എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ജെയിം രവിയെ നായകനാക്കി അഹമ്മദ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന് 10 കോടിയാണ് നയൻതാര പ്രതിഫലമായി വാങ്ങിയത്. 20 ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയാണ് താരം 10 കോടി പ്രതിഫലമായി വാങ്ങുന്നത്. മുൻപ് 5 കോടിയായിരുന്നു നയൻതാരയുടെ പ്രതിഫലം. ഇതാണ് താരം ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സ്വന്തം കഠിനാധ്വാനത്തിലൂടെ മുൻനിരയിലേക്ക് എത്തിയ നടിക്ക് ഇത്രയും തുക പ്രതിഫലമായി നൽകുന്നതിൽ തെറ്റില്ലെന്നാണ് ആരാധകർ പറയുന്നത്. പല നടന്മാരും ഇതിൽ കൂടുതൽ തുക പ്രതിഫലമായി വാങ്ങുമ്പോൾ തീർച്ചയായും ഒരു നടിക്ക് ഇത്രയും തുക നൽകുന്നതിൽ തെറ്റില്ല. അതേസമയം വിഘ്നേഷ് ശിവനും നയൻതാരയും ഒരുമിച്ചുള്ള ഫോട്ടോയും വീഡിയോയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വിവാഹത്തിന് മുൻപേ ഇരുവരും സറോഗസിയിലൂടെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ ഒരുങ്ങിയ വാർത്ത ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കണ്ടത്. വിവാഹത്തിന് മുൻപേ തന്നെ അമ്മ ജീവിതം താരം ആഗ്രഹിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും നയൻതാരയോ വിഘ്നേഷോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല. പിന്നാലെ സറോഗസിയിലൂടെ അമ്മയായ പ്രിയങ്ക ചോപ്രയെയും നിക് ജോനസിനെയും വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. സൗന്ദര്യം പോകുമെന്ന ഭയം കൊണ്ടാണോ ഈ തീരുമാനമെന്നായിരുന്നു ചോദ്യങ്ങൾ. നയൻതാര അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തുചാട്ടമായി കാണാനാവൂ എന്നും ആരാധകർ വിമർശിക്കുന്നുണ്ട്.